مرحبا بكم يا طلابي الى فصل جديد للصف التاسع പ്രിയമുള്ള വിദ്യാർത്ഥികളെ 9-ാം ക്ലാസ് ആയ പാഠപുസ്തകത്തിലെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അന്ന ദറസ്ന ഖിസ്സത അൽഖാദി അസ്ഗീർ അലിസ് കദാലിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖാദി അസ്ഗീർ എന്ന പാഠഭാഗമാണ് പഠിച്ചത് മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിൽ 9th സ്റ്റാൻഡേർഡ് കീഫോർട്ട് ചാനലിൽ 9th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അത് നോക്കിയാൽ പഴയ യൂണിറ്റിലെ ക്ലാസ്സുകളെല്ലാം നമുക്ക് കിട്ടും കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ നിർത്തിയത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളൊരു ഹിവാർ ഭാവനയിൽ തയ്യാറാക്കണമെന്ന് തഖയ്യൽ ഹിവാർ അല്ലദി ദാർ ബൈനിൽ ഖാലി വത്താജിർ ഖാലി താജിർ നമ്മുടെ ഖാദിൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞ ആ ഹിവാർ നിങ്ങൾ എഴുതണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എഴുതി നോക്കിയിരുന്നോ സാറോടൊന്ന് പറയാം അതിനോടൊപ്പം എഴുതി കാണിക്കുകയും ചെയ്യും നിങ്ങളൊന്ന് ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക എന്താണ് അപ്പോൾ ആദ്യം നമ്മുടെ താജിർ വരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അപ്പം നമ്മുടെ ഖാദി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള പിന്നെ മാ ഷക്കുവാക്ക് മാ എന്താണ് ഷക്കുവാക്കുന്നതിൻ്റെ പരാതി എന്താണ് അപ്പോൾ താജിർ പറയുന്നു ഉരീദു അൻ കേസ് കൊടുക്കുക എന്നുള്ളൊരു വാക്ക് പിടിച്ചത് ഇവിടെ ഇതാ ഉരീദു അൻ റാഫഅ എന്നാണ് അല്ലേ അപ്പോൾ ഉരീദു അൻ ഉറാഫിഅ അംറൻ അലാജാരി എൻ്റെ അയൽവാസിക്കെതിരെ ഒരു പരാതി നൽകാനാണ് ഉറാഫിഅ റാഫിഅ അൽ അംറ് കേസ് കൊടുക്കുക ചെയ്യാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ മാത എന്ന് ചോദിക്കുന്നു റാഫ് എന്നാണ് നമ്മുടെ ആര് ഖാദ് ചോദിക്കുന്നു മാത മാ അമ്രുഖ് അല്ലെങ്കിൽ മാത മാ അമ്രുഖ് എന്താണ് നിങ്ങളുടെ കാര്യം അപ്പോൾ താജിർ പറയുന്നു കുന്തു അല്ലെങ്കിൽ സുർത്തു ബൽദത്തൻ ബഈദ ഞാൻ എന്താണ് ഒരു വലിയ ഇത് സന്ദർശിച്ചു അല്ലേ ബൽദത്തൻ ബഈദ ഫഅഉദഅതു ജറത്തി ഇന്ദൽ ഇന്ദ ജാരി ഫഅഉദഅതു ജറത്തി ഇന്ദൽ ജാരി എൻ്റെ അടുക്കൽ എൻ്റെ ജാറിൻ്റെ അടുക്കൽ ഞാൻ എൻ്റെ ജറത്ത് വെച്ചു ഫിഹ നുഖൂദും ദഹബിയ അതിൽ സ്വർണനാണയങ്ങളായിരുന്നു എന്താണ് പിന്നെ ഞാൻ വദഅതു ഫി അഇലാഹു സൈതൂനൻ മഖാഫത മിന ഷർ എന്നും വേണമെങ്കിൽ ചേർക്കാം എന്താണ് പേടി കൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ എന്ത് ചേർത്തു മഖാഫത മിന ഷർ ഈ പേടി കൊണ്ട് ഞാനതിൽ സൈതൂന് ചേർത്തിരുന്നു അങ്ങനെ ഫലമ്മ ഉത്തു അല്ലെങ്കിൽ ഫലമ്മ റജഅതു തലബ മിൻഹു അൻ തറു അൻ യറുദ്ധഹ ഫലമ്മ റദ്ദഹ ലൈസ ഫീഹ ദഹബുൻ അതിൽ സ്വർണനാണയങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ ഖാദി പറയുന്നു ഇത് അഹ്ലിർ അൽജാർ അഹ്ലിർ അൽജാർ ആ ജാറിനെ ഹാജരാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ജാർ ഹാജരായപ്പോൾ എന്നിട്ട് ഖാദി ചോദിക്കുന്നു മാത തറ ഫിഹാദൽ അമർ ഈ കാര്യത്തിൽ നിൻ്റെ അഭിപ്രായം എന്താണ് അപ്പോൾ നമ്മുടെ ജാർ പറയുന്നുണ്ട് പിന്നെ ഫിഹ സൈതൂന ഫലമ്മ തൊലബ റദത്തുഹ ഇലൈഹി ഫയഖൂലുൽ ആൻ ഇന്നഹു കാന ഫിൽ ജറ ദഹബ എന്നാൽ അദ്ദേഹം ഇങ്ങനെയാണ് അതിൽ സൈതൂനായിരുന്നു പക്ഷേ അയാളിപ്പോൾ പറയുന്നു അത് ദഹബാണെന്ന് അങ്ങനെ ഖാദി ചോദിക്കുന്നു ആ സഹീഹും ആ യഖൂലു ജാർ നിങ്ങളുടെ ഇയാൾ പറയുന്നത് ശരിയാണോ അപ്പോൾ എന്താണ് നമ്മുടെ താജിർ പറഞ്ഞു ഇന്ന ഫിൽ ഹറ ജറത്തി സൈതൂന ഹക്കീക്കത്തൻ കാനത്ത് കുല്ലുഹ നുഖൂദൻ ദഹബിയ അത് ദഹബിയ ആയിരുന്നു അപ്പോൾ ഖാദി പറഞ്ഞു ലാ ഷാഹിദ മഅക വലാ ബയ്യൻ ലാ അസ്തത്യു ലക ഷൈഅൻ അത്രയുമായിരിക്കും നമ്മുടെ ഹിവാർ ഉണ്ടാവുക അല്ലേ ഇതിൽ വാചകങ്ങൾ തന്നെ ഉപയോഗിച്ച് എഴുതുവാനാണ് ശ്രമിക്കേണ്ടത് ഓക്കെ അത് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അതിനുശേഷം നമുക്കിനി പുതിയ ഇതിലേക്ക് കടക്കാം നോക്കൂ ഇൻതശറൽ ഖബറു ബൈന നാസ് വ അറഫു അന്ന താജർ മദ്ലൂം വൽ ഖാഇൻ വൽ ജാർ ഖാഇൻ അഖീറൻ വസല ഹാദൽ അംർ ഇലൽ ഖലീഫ ഹാറൂൻ അർ റഷീദ് വ കാന ഐദൻ യഹ്സുൻ ലിമാ ഹല്ല ബിത്താജർ ഇൻതശറൽ ഖബർ ഈ വാർത്ത വ്യാപിച്ചു പരന്നു
ബൈന നാസ് ജനങ്ങൾക്കിടയിൽ വഅറഫു അവർ മനസ്സിലാക്കി അന്ന താജിർ തീർച്ചയായും ഈ കച്ചവടക്കാരൻ മദ്ലൂം ആക്രമിക്കപ്പെട്ടവനാണ് അല്ലേ മൻ ലലമ ഹുന ഹുന ലലമ അൽ ജാർ നമ്മുടെ എന്താണ് ജാറാണ് ഇവിടെ ആക്രമം ചെയ്തത് അല്ലേ മദ്ലൂം ആക്രമിക്കപ്പെട്ടവൻ വൽ ജാർ അയൽവാസിയാകട്ടെ ഖായിൻ വഞ്ചകനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അഖീറൻ അവസാനം ഫൈനലി വസല ഹാദൽ അമർ ഇക്കാര്യം എത്തി ഇലൽ ഖലീഫ ഖലീഫയുടെ അടുത്ത് ഇവിടെ ഖലീഫ ഹാറുൻ അർ റഷീദ് ഹാറുൻ റഷീദ് ഖലീഫ ഹാറുൻ റഷീദ് അദ്ദേഹം എന്താണ് അബ്ബാസിദ് ഖലീഫ അബ്ബാസി ഖലീഫമാർ ഇസ്ലാമിക ഖിലാഫത്തിന് ശേഷം നാല് ഖലീഫമാരുടെ ഭരണത്തിന് ശേഷം ഉമവി ഖിലാഫത്ത് വരുന്നു ഉമവി ഭരണകൂടം അതിനുശേഷം അബ്ബാസിയ ഭരണകൂടം അതിലൊരു എന്താണ് എന്താണ് ഖലീഫയാണ് ഹാറുൻ റഷീദ് വക്കാന അയ്ലൻ അദ്ദേഹം ആയിരുന്നു യഹസുൻ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിരുന്നു ലിമ ഹല്ല ബിൻ താജർ താജറിന് വന്നു വഹിച്ച ആ കാര്യത്തിൽ നമ്മുടെ ഹാറുൻ റഷീദിന് ദുഃഖമുണ്ട് കാരണം അന്ന ഹുനാക് ഹുവ മദ്ലൂമ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടവരാണ് അല്ലേ അങ്ങനെയിരിക്കെ വഫി തിൽക്കൽ അയ്യ ആ ദിവസങ്ങളിൽ കാനൽ ഖലീഫ ഖലീഫ ആയിരുന്നു വസീറുഹു അദ്ദേഹത്തിൻ്റെ മന്ത്രിയും മിനിസ്റ്ററും യതജവ്വലാനി തജവ്വല ചുറ്റിയടിക്കുക അല്ലെങ്കിൽ കറങ്ങുക സഞ്ചരിക്കുക യതജവ്വലാനി ജവ്വാൽ ഇത് കേട്ടിട്ടുണ്ടോ മൊബൈൽ എല്ലായിടത്തും ചുറ്റി ഏറെ കറങ്ങുന്ന സാധനം എന്നുള്ളതാണ് കേട്ടോ യതജവ്വലാനി ചുറ്റിയടിക്കുകയായിരുന്നു ഫി തുറുഖാത്ത് വഴികളിലൂടെ ബഗ്ദാദ് ബഗ്ദാദിലെ വഴികളിലൂടെ ഫസമിഅ അവർ രണ്ടുപേരും കേട്ടു അപ്പോൾ അവർ കേട്ടു രണ്ടുപേരും അത്തുഫാരൻ കുറച്ച് കുട്ടികളെ യഖൂലൂൻ പറയുന്നതായിട്ട് കേട്ടു ഹയ്യാനൽ അബ് നമുക്ക് കളിക്കാം ലഉബത താജിർ ലഉബത താജിർ എന്താണ് കച്ചവടക്കാരൻ്റെ കളി വൽജാർ അയൽവാസിയുടെയും അപ്പോൾ കുട്ടികളും ഈ കഥ കേട്ടിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് അവർ സ്വന്തമായൊരു എന്താണ് കളി ഇവിടെ കളിക്കാൻ പോകണം അവരൊരു മസ്റഹയ്യ നടത്താൻ പോവുകയാണ് വഖ്ത റബാമിനൽ അത്ഫാൽ അങ്ങനെ ആ രണ്ട് കുട്ടികളുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും നീങ്ങി ഓക്കെ അപ്പോൾ എന്താ സംഭവിച്ചത് ഷക്കലൽ അത്ഫാൽ കുട്ടികൾ എന്താണ് ക്രിയേറ്റ് ചെയ്തു മെഹ്കമത്തൻ ഒരു കോടതി വ ജലസത്തിഫിൽ ഒരു കുട്ടി ഇരുന്നു അല്ലതി എൽ അബ് എന്താണ് റോൾ ചെയ്യുന്ന എൽ അബ് റോൾ ചെയ്യുന്ന എൽ അബ് ദൗറൽ ഖാലി ഖാലിയുടെ റോൾ ചെയ്യുന്ന കുട്ടിയിരുന്നു അല കുർസിയിൽ ഒരു സീറ്റിൽ വഫൗറൻ പെട്ടെന്ന് ജ അഷുർത്തി ഒരു പോലീസുകാരൻ വന്നു വിത്താജിർ പോലീസുകാരൻ കൊണ്ടുവന്നു വിത്താജിർ കച്ചവടക്കാരനെയും വൽജാർ അയൽവാസിയെയും കൊണ്ടുവന്നു വാഹിദറ ഹാജറാക്കി അൽ ജറ നമ്മുടെ ജറത്ത് ഭരണി അല്ലേ ആ പാത്രം ഹാജറാക്കി ഖാലൽ ഖാലി അസ്സഖയർ ആ ചെറിയ എന്താണ് ന്യായാധിപൻ പറഞ്ഞു ലിൽജാർ അയൽവാസിയോട് പറഞ്ഞു മാദാ തഖൂലിയ ഹാദ നിങ്ങളെന്താണ് ഈ പറയുന്നത് മാദാ തഖൂലിയ ഹാദ നിങ്ങളെന്താണ് ഈ പറയുന്നത് ഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജാർ പറഞ്ഞു സെയ്ദി സർ ഔദ താജിർ ഈ കച്ചവടക്കാരൻ എന്താണ് നിക്ഷേപിച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു എന്തി എൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു സൈത്തൂന ഒലിവ് വാഹദ സൈത്തൂനൻ എന്ന് അദ്ദേഹം സൈത്തൂൻ തിരിച്ച് എടുക്കുകയും ചെയ്തു വല എൽമലി എനിക്കറിയുകയില്ല ബിസഹബ് സ്വർണത്തിൻ്റെ കാര്യം എനിക്കറിയില്ല അപ്പോൾ ഖാലൽ ഖാലി അപ്പോൾ ഖാലി പറഞ്ഞു സഹ് ശരി അയിന തുജ്ജാർ സൈത്തൂൻ എവിടെ ഈ ഒലിവ് കൃഷി ഒലിവ് കച്ചവടക്കാർ എവിടെ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് ഈ കുട്ടി ഒലിവ് കച്ചവടക്കാർ എവിടെ വഖ്തറബൽ അത്ഫൽ അപ്പോൾ കുറേ കുട്ടികൾ അടുത്തു അല്ലദീന യൽ അബൂൻ റോൾ ചെയ്യുന്ന ദൗറത്തുജ്ജാർ കച്ചവടക്കാരുടെ റോൾ ചെയ്യുന്ന കുട്ടികൾ അടുത്തു വന്നു ഖാലൽ ഖാലി അങ്ങനെ ഖാലി പറഞ്ഞു ഉൻദുറു യാ തുജ്ജാർ തുജ്ജാർ ഉൻദുറു നോക്കൂ യാ തുജ്ജാർ കച്ചവടക്കാരെ നിങ്ങൾ നോക്കുക അഹാദ സൈത്തൂൻ ഈ ഒലിവ് അല്ലദീ ഫിൽ ജറ ഇപ്പോൾ ഈ ഭരണിയിൽ ഉള്ള
എന്നാണ്. ഒലിവ് ഖദീമുൻ പുതിയതാണോ അം ജദീദ് പഴയതാണോ? അല്ല, ഖദീമുൻ പഴയതാണോ അം ജദീദ് പുതിയതാണോ? ഖദീമുൻ പഴയത്, ഓൾഡ്, അം ജദീദ് ന്യൂ. അപ്പോൾ ഈ ഭരണിയിലുള്ള ഒലിവ് പുതിയതാണോ പഴയതാണോ? പഴയതാണെങ്കിൽ, പഴയതാണെങ്കിൽ തീർച്ചയായും എന്തായിരിക്കും? നമ്മുടെ കച്ചവടക്കാരൻ അതിനകത്തിട്ട സൈതൂനായിരിക്കും. പുതിയതാണെങ്കിൽ നമ്മുടെ എന്താണ് ജാർ അതിലിട്ട സൈതൂനായിരിക്കും. അപ്പോൾ കള്ളി വെളിച്ചത്തായി അല്ലേ. ഖാലു, അവർ പറഞ്ഞു, ആ കച്ചവടക്കാർ പറഞ്ഞു, ഹാദാ സൈതൂനും ജദീദ്, ഇത് പുതിയ ഒലിവാണ്. ഫഖാലൽ ഖാദി സഗീർ ലിൽ ജാർ, അപ്പോൾ ആ ചെറിയ ന്യായാധിപൻ അയവാസിയോട് പറഞ്ഞു, അയ്യുഹർ റജുൽ, ഓ മനുഷ്യ, ലൗകുന്ത സാദിക്കൻ, നീ സത്യസന്ധനാണെങ്കിൽ, ല വജബ, ആകുമായിരുന്നു, അനിവാര്യമാണ്, അയ്യക്കൂന സൈതൂൻ, ഈ ഒലിവാകുമായിരുന്നു ഖദീമൻ, പഴയതാണ്. കാരണം കുറേ കാലം മുമ്പ് എന്താണ് നമ്മുടെ താജിർ അതിലിട്ടതായിരുന്നെങ്കിൽ അത് പഴയതായിരുന്നേനെ. പക്ഷേ അതിൽ സ്വർണം മൊത്തം എടുത്ത് അതിൽ സൈതൂൻ നിറച്ചതുകൊണ്ട് അത് പുതിയതാണ് അല്ലേ. അപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ ഇത് മൊത്തം പഴയതാവേണ്ടതായിരുന്നു. ഫഅൻത കസ്സാബ്, എന്നാൽ നീ ഇവിടെ കുറ്റവാളിയാണ്. കസ്സാബ്, കളവ് പറഞ്ഞവൻ. ഹാത്തി സഹബ്, സ്വർണം കൊണ്ടുവാ, ഫൗറൻ, പെട്ടെന്ന് സ്വർണം കൊണ്ടുവാ. ഫർത്ത ജഫൽ ജാർ, അപ്പോൾ നമ്മുടെ ജാർ, അര ജാർ, ജാറ് അയൽവാസി, ഫർത്ത ജഫ്, വറച്ചു, വഴത്തറഫ്, മനസ്സിലാക്കി, ബിസം ബിഹി, അല്ലെങ്കിൽ അംഗീകരിച്ചു, ബിസം ബിഹി, തൻ്റെ തെറ്റ് അംഗീകരിച്ചു. വസാഹൽ അതഫാൽ, കുട്ടികൾ നിലവിളിച്ചു. വഹതഫു, അവർ എന്താണ് മുദ്രാവാക്യം വിളിച്ചു. ലിലുഹുൽ ഹഖ്, സത്യം വെളിപ്പെട്ടതിനാൽ. അങ്ങനെ ഇതാര് കണ്ടു? നമ്മുടെ ഹാറൂൺ റഷീദ് കണ്ടു. മനസ്സിലായോ? അപ്പോൾ എന്തായിരിക്കും, ഹാറൂൺ റഷീദ് ഇതുപോലെ തന്നെ ആ കാര്യം പരിഹരിച്ചിട്ടുണ്ടാവും അല്ലേ. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നുസൗവിർ മഹ്കമത്തൽ അതഫാൽ, ഇത് ഈ കുട്ടികളുടെ കോടതി നിങ്ങളൊന്ന് എന്താണ് വരയ്ക്കണം. വൻ ഉമസ്തിലഹ മുഹാവറാത്തിൻ ജസ്സാബ വനക്തു, ഇതുപോലെ മനോഹരമായ എന്താണ് മുഹാവറാത്ത്, ഒരു സംഭാഷണം പോലെ അത് മാറ്റണം നിങ്ങൾ. അപ്പോൾ ഈ ചിത്രം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ താഴെ ഇതൊരു സംഭാഷണം പോലെ എഴുതുവാൻ ശ്രമിക്കുക. ഓക്കെ, കുട്ടികളുടെ കോടതി, ഇതിലെ വാചകങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം തഅജ്ജബൽ ഖലീഫ, അപ്പോൾ നമ്മുടെ ഖലീഫ അത്ഭുതപ്പെട്ടു. വഅദ ഇലാ ഖസ്രിഹി, അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഹത്ത അസ്ബഹ്, രാവിലെയായപ്പോൾ. അആദൽ മുഹാക്കമ, അദ്ദേഹം കോടതി വിളിച്ചു കൂട്ടി. മുഹാക്കമ, ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ട്രയൽ. മുഹാക്കമ ട്രയൽ, വിളിച്ചെടു, ട്രയൽ എന്ന് പറഞ്ഞാൽ വിചാരണ. വീണ്ടും ട്രയൽ നടത്തി, ട്രയൽ എന്ന് പറഞ്ഞാൽ വിചാരണ. തുറഹൽ ഖാദി, ഖാദി എന്നാണ് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഖാദി എറിഞ്ഞു എന്ന് പറഞ്ഞാൽ ചോദ്യം. സുആല, ചോദ്യം എറിഞ്ഞു എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിച്ചു. കമാ സഅല ലത്ഫാൽ, കുട്ടികൾ ചോദിച്ച പോലുള്ള ചോദ്യം. ഫില്ലാബ്, കളിയിൽ, ആ കളിച്ചപ്പോൾ കുട്ടികൾ ചോദിച്ച അതേ ചോദ്യം, അതേ സുആൽ ഖാദി ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചു കുട്ടികൾ? എന്താ ചോദിച്ച്? ഈ ചോദ്യങ്ങളില്ലേ അല്ലേ. കാലൽ കാലം മാ തക്കൂലിയാ ഹാദ, ആ കാര്യങ്ങൾ മൊത്തം നമ്മുടെ ഖലീഫയും ചെയ്തു. ഫഹാഫൽ ജാർ, അപ്പോൾ നമ്മുടെ യഥാർത്ഥ അയൽവാസി ഭയപ്പെട്ടു. ഷദീദൻ, ശരിക്കും ഭയപ്പെട്ടു. ഷദീദ് എന്ന് പറഞ്ഞാൽ ശക്തമായി എന്നാണ്, എന്താണ് ശരിക്കും ഭയപ്പെട്ടു. വഅഅ്തറഫ ബിദംബിഹി, അയാൾ തൻ്റെ തെറ്റംഗീകരിച്ചു. വബഅദ ബുർഹത്തിൻ, കുറച്ച് സമയത്തിന് ശേഷം. ജഅ ബിസ്സഹബ്, അയാൾ സ്വർണം കൊണ്ടുവന്നു. വബഅദൽ മുഹാക്കമ, ട്രയലിന് ശേഷം, വിചാരണയ്ക്ക് ശേഷം. ദഅൽ ഖലീഫ, നമ്മുടെ ഖലീഫ വിളിച്ചു വരുത്തി. അബിത്തിഫിൽ, ആ കുട്ടിയെ. വസ്തിഖാഹി, അവൻ്റെ കൂട്ടുകാരനെയും വിളിച്ചു വരുത്തി. ഇലൽ ഖസർ, അവിടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. വക്കറമഹു, എന്നിട്ട് അവരെ ആദരിച്ചു. വഖദ്ദമ ജായിസ, എന്താണ് അവർക്ക് സമ്മാനം നൽകി. ഖാസത്തൻ, പ്രത്യേകിച്ച്. ലിൽ ഖാലി അസ്സഗീർ, ആ ചെറിയ ന്യായാധിപന്, ചെറിയ ജഡ്ജിന്. അസ്സഖീ, ബുദ്ധിമാനായ. ദ ക്ലവർ ജഡ്ജ്, ബുദ്ധിമാനായ ആ ചെറിയ കുട്ടിക്ക് പ്രത്യേകിച്ചും വലിയ നല്ല സമ്മാനം അദ്ദേഹം നൽകി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം.
ഇനി ഇതിൻ്റെ ഷെയ്ഡ് ഭാഗത്തുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഇതിന് ഉത്തരം എഴുതണം. എന്താണ് മതാ സമി അൽ ഖലീഫ അത്ഫാൽ അസ്വാത്ത് അൽ അത്ഫാൽ, കുട്ടികളുടെ ശബ്ദം എപ്പോഴാണ് ഖലീഫ കേട്ടത്? ഇന്ദമാ യതജവ്വലാനി, ഇന്ദമാ യതജവ്വൽ അൽ ഖലീഫ വ വസീറുഹു ഫീ തുർക്കാത്തി ബഗ്ദാദ് എന്നാണ്. എങ്ങനെ? ഇന്ദമാ യതജവ്വൽ അൽ ഖലീഫ വ വസീറുഹു ഫീ തുർക്കാത്തി ബഗ്ദാദ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇന്ദമാ എന്നാൽ വെൻ എന്നർത്ഥത്തിൽ, പോൾ. ഇന്ദമാ യതജവ്വൽ കറങ്ങുമ്പോൾ. മാതാ ഖാല അത്ഫാൽ, കുട്ടികൾ എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഹയ്യാനൽ അബ് ലുഅബത താജിരി വൽ ജാർ, അതാണ് കുട്ടികൾ പറഞ്ഞത്. പിന്നെയോ, മൻ അഹ്ലറ താജിറ വൽ ജാറ ഫിൽ മഹ്കമ, കോടതിയിൽ ജാറിനെയും താജിറിനെയും ഹാജറാക്കിയത് ആരാണ്? ആരാണ് പറയൂ? അഷുർത്തി, മഷാദ അഷുർത്തി അല്ലേ, അഷുർത്തി എന്ന വാക്ക് ഇവിടെ ഉണ്ട് ഉണ്ടല്ലോ. പിന്നെ മാതാ തലബൽ ഖാലിയ സഹീർ മിന തുജ്ജാർ, ആ കച്ചവടക്കാരോട് എന്താണ് നമ്മുടെ ഖാലി എന്താണ് ചോദിച്ചത്? മാതാ തൊലബൽ ഖാലി സഹീർ മിന തുജ്ജാർ, എന്താണ് തുജ്ജാറിനോട് ഖാലി ആ ചെറിയ ന്യായ ചെറിയ ജഡ്ജ് എന്താണ് ചോദിച്ചത്? എന്താ ചോദിച്ചത്? ഉന്നുറൂയ തുജ്ജാർ അഹാദാ സൈതൂൻ അല്ലദീ ഫിൽ ജറ ഖദീമുൻ ജദീദ്, നിങ്ങൾ നോക്കൂ കച്ചവടക്കാരെ, ഇതിലുള്ളത് പുതിയതാണോ പഴയതാണോ. അങ്ങനെ ലിമാദ സാഹൽ അത്ഫാൽ, എന്തിനാണ് കുട്ടികൾ നിലവിളിച്ചത്? സാഹൽ അത്ഫാൽ വഹദഫു ലിൽഹൂൽ ഹഖ്, സത്യം വെളിപ്പെട്ടതുകൊണ്ടാണ് അവർ നിലവിളിച്ചത് അല്ലേ, അല്ലെങ്കിൽ ആർക്ക് വിളി നടത്തിയത്? മാദ ഫഅൽ ഖലീഫ ഹാറൂൺ റഷീദ്, ഹാറൂൺ റഷീദ് എന്താണ് ചെയ്തത്? ആദൽ മുഹാക്കമ തറഹൽ ഖാലി സുആലൻ കമാ സഅൽ അത്ഫാലു ഫില്ലറ അല്ലേ, അദ്ദേഹം വീണ്ടും ട്രയൽ വിളിച്ചിട്ട് ആ കുട്ടികൾ ചോദിച്ച പോലെ ചോദ്യം ചോദിച്ചു. കൈഫ ഇഅ്തറഫൽ ജാർ ദംബഹു, എങ്ങനെയാണ് ജാറിന് നമ്മുടെ അയൽവാസിക്ക് തെറ്റ് മനസ്സിലായത്? അന്ന അന്ന തുജ്ജാർ അല്ലേ, അന്ന തുജ്ജാർ സൈതൂൻ ഖാലു, നമ്മുടെ സൈതൂനിൻ്റെ ആളുകൾ പറഞ്ഞത് ഹദാ സൈതൂനുൻ ഖദീമുൻ, ഹദാ സൈതൂനുൻ ഖദീമുൻ, ഹദാ സൈതൂൻ ഖദീം എന്നല്ല ജദീദ്, ഹദാ സൈതൂനും ജദീദ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പുതിയ സൈതൂനാണെന്ന് മനസ്സിലായപ്പോൾ ഇഅ്തറഫ ബിസംബിഹി, അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായി. പിന്നെയോ ലിമ ദഅൽ ഖലീഫ അത്തിഫ്ല വാർത്തികഹു ഇലൽ ഖസർ, എന്തിനാണ് ഖലീഫ കുട്ടികളെയും കൂട്ടുകാരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചത്? എന്തിനാണ്? ലിഅൻ യുകരീമഹും, ലിഅൻ യുകരീമഹും വ അൻ യുഖദ്ദിമ ജായിസ, ലിഅൻ യുകരീമഹും വ അൻ യുഖദ്ദിമ ജായിസ, എഴുതുമല്ലോ. മാദാ ഖദ്ദമൽ ഖലീഫ ലിൽ ഖാലി അസ്സഗീർ, എന്താണ് ചെറിയ ആ ജഡ്ജിന് അദ്ദേഹം നൽകിയത്? ജായിസ അല്ലേ, എന്തിനായിരിക്കും നൽകിയത്? ലി സക്കാവത്തിഹി വലീമ, എന്ത് വലീമ എന്ന ചോദ്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ലി സക്കാവത്തിഹി, അദ്ദേഹത്തിൻ്റെ സക്കാവത്ത്, സക്കാവത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധി, മനസ്സിലായ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി കൂടിയാണ്, അതും കൂടി നിങ്ങൾ ചെയ്യുക. നുറാജി എൻ എസ് വനസലു ഷഖ്സിയാത് വൽ മുഹാവറാത്ത്, ഇത് നിങ്ങൾ മാച്ച് ചെയ്യണം. ഇവിടെ കുറച്ച് ഇതിലെ കഥാപാത്രങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്, പിന്നെ അവരുടെ സംസാരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തണം. അത്താജിർ അൽ ഖാദി അൽ ജാർ അൽ അത്ഫാൽ അന്നാസ്, ഇവരൊക്കെ നമ്മൾ ഇതിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ താജിർ, യാ സയ്യിദി അന ബരി, സർ ഞാൻ നിരപരാധിയാണ്. ഹയ്യാൻ അൽ അബ് ലുഅബത താജിർ വൽ ജാർ, നമുക്ക് ജാറിൻ്റെയും താജിറിൻ്റെയും കളി കളിക്കാം. ലാ ഷാഹിദ മഅക വല ബയ്യൻ, തെളിവുമില്ല സാക്ഷിയില്ല. ഇന്ന താജിറ മദ്ലൂം വൽ ഖായിൻ വൽ ജാർ ഖായിൻ, കച്ചവടക്കാരൻ അക്രമിയും ജാർ അയൽവാസി വഞ്ചകനുമാണ്. ഉരീദുഹില, ഞാനൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് താജിർ? താജിർ പറഞ്ഞത് എന്താണ് നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാതാണ്. അത്താജിർ ഉരീദുരിഹല. ഓക്കെ, രണ്ടാമത്തെയോ അൽ ഖാദി,
ഖാലി പറഞ്ഞ എന്തായിരിക്കും? ലാ ഷാഹിദ് മഅക് വലാ ബയ്യിന, തെളിവുമില്ല സാക്ഷിയില്ല. ബാക്കി മൂന്നെണ്ണം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, രണ്ടെണ്ണം പറഞ്ഞാലും ബാക്കി നിങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുക ഇൻഷാല്ലാ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ് ഇൻഷാല്ലാ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗം പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.